ഹായ് ഫ്രണ്ട്സ്, രഞ്ജോസ് മീഡിയ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു സംഭാഷണമാണ്. ക്ലാസ്സിൽ സ്ഥിരമായി താമസിച്ചെത്തുന്ന കുട്ടി ഇന്ന് ഒരുപാട് താമസിച്ചാണ് സ്കൂളിൽ എത്തിയത്. ആ സമയം അധ്യാപികയും കുട്ടിയും തമ്മിൽ നടക്കാനിടയുള്ള സംഭാഷണം തയ്യാറാക്കുക. നമുക്ക് സംഭാഷണം ശ്രദ്ധയോടെ ശ്രവിക്കാം. നീ എന്താണ് സ്കൂളിൽ വൈകി വരുന്നത്? വീട്ടിൽ നിന്ന് ഇറങ്ങാൻ താമസിക്കുന്നത് കൊണ്ടാണ്. വീട്ടിൽ എന്താണ് നിനക്ക് ഇത്രയും തിരക്ക്? നീ എത്ര മണിക്കാണ് എഴുന്നേൽക്കുന്നത്? ഞാൻ 4 മണിക്കാണ് എഴുന്നേൽക്കുന്നത്. ഇത്രയും നേരത്തെ എഴുന്നേറ്റിട്ടും നീ സ്കൂളിൽ താമസിച്ചു വരാൻ കാരണം എന്താണ്? രാവിലെ ഞാൻ എഴുന്നേറ്റ് വീട്ടുപണികളൊക്കെ തീർക്കും, പിന്നീട് പത്രം ഇടാൻ പോകും. തിരിച്ചെത്തുമ്പോഴേക്കും വൈകും. ഇന്ന് സ്കൂളിലേക്ക് ഇറങ്ങിയപ്പോൾ വല്യമ്മയ്ക്ക് ശ്വാസംമുട്ടൽ കൂടി, അതുകൊണ്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അപ്പോഴേക്കും എനിക്ക് സമയം പോയി. അപ്പോൾ അതാണ് നീ താമസിച്ചു വരാനുള്ള കാരണം അല്ലേ? അതെ ടീച്ചറേ. അല്ല, ഇപ്പോൾ വല്യമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അഡ്മിറ്റ് ആണ് ടീച്ചറേ. അപ്പോൾ ആരാണ് വല്യമ്മയുടെ കൂടെ ഉള്ളത്? ഇപ്പോൾ അയൽവകത്തെ ഒരു ചേച്ചിയുണ്ട്. അപ്പോൾ നിന്റെ വീട്ടിൽ വേറെ ആരും ഇല്ലേ? ഇല്ല, ഞാനും വല്യമ്മയും മാത്രമേ ഉള്ളൂ. സ്കൂൾ വിട്ട് ചെന്നിട്ട് വേണം ചേച്ചിയെ പറഞ്ഞു വിട്ടിട്ട് വല്യമ്മയുടെ കൂടെ നിൽക്കാൻ. വിഷമിക്കേണ്ട, വല്യമ്മയുടെ അസുഖമൊക്കെ വേഗം മാറട്ടെ. അതെ, അതാണ് എൻ്റെയും പ്രാർത്ഥന. ടീച്ചർ ഇന്ന് നിന്റെ കൂടെ ആശുപത്രിയിലേക്ക് വരുന്നുണ്ട്. ഇന്ന് നിന്റെ വല്യമ്മയുടെ കൂടെ ഞാൻ നിന്നുകൊള്ളാം. വേണ്ട ടീച്ചറേ, ടീച്ചർക്ക് അത് പ്രയാസമാകും. ഇല്ല മോനെ, മോൻ വീട്ടിൽ പോയി രാവിലെ അയൽവക്കത്തെ ചേച്ചിയെയും കൂട്ടി നേരെ ഇങ്ങോട്ട് വരൂ. എന്നിട്ട് നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരുമിച്ച് സ്കൂളിലേക്ക് പോകാം. ടീച്ചർക്ക് അത് പ്രയാസമാവില്ലേ? ടീച്ചറിൻ്റെ വീട്ടുകാർക്ക് എന്നോട് ദേഷ്യം വന്നാലോ? ഒരിക്കലുമില്ല. ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്ന നീ നല്ല നിലയിലെത്തണം. ഇന്നു മുതൽ നിനക്ക് വല്യമ്മ മാത്രമല്ല, നിന്റെ അമ്മയുടെ സ്ഥാനത്ത് ഞാനും ഉണ്ടാകും. ടീച്ചറമ്മേ, എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇനി മുതൽ മോനും വല്യമ്മയും ടീച്ചറിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. മോന് സമ്മതമല്ലേ? എനിക്ക് സമ്മതമാണ്, പക്ഷേ വല്യമ്മയോടും കൂടി അനുവാദം ചോദിക്കണം. വല്യമ്മയോട് ടീച്ചർ ചോദിച്ചുകൊള്ളാം. എനിക്ക് സന്തോഷമായി, പക്ഷേ ടീച്ചറിൻ്റെ വീട്ടുകാർക്ക് ഞങ്ങളോട് ദേഷ്യം വരികയില്ലേ? ഒരിക്കലുമില്ല, എൻ്റെ വീട്ടുകാരും നിങ്ങളെ പൊന്നുപോലെ നോക്കിക്കൊള്ളും. എനിക്ക് സന്തോഷമായി, വല്യമ്മയെ കൂടാതെ ഒരമ്മയും കൂടി എനിക്ക് കിട്ടിയല്ലോ. ശരി, ഇനി നമുക്ക് സ്കൂൾ വിട്ടു കഴിഞ്ഞിട്ട് വൈകുന്നേരം കാണാം. ശരി ടീച്ചറേ. ഈ സംഭാഷണം ഏവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിജ്ഞാനവും വിനോദവും നിറഞ്ഞ പുതിയ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ശ്രവിച്ച ഏവർക്കും നന്ദി.